പി സി ഹിറ്റ്സിനെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം മുട്ടത്തോട് ചോക്ക് മാർബിൾ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന സംയുക്തമാണ് കാൽസ്യം കാർബണേറ്റ് മുട്ടത്തോട് ചോക്ക് മാർബിൾ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന സംയുക്തമാണ് കാൽസ്യം കാർബണേറ്റ് ആസിഡുകൾ കാർബണേറ്റുകളുമായി ഉണ്ടാകുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ് ആസിഡുകളും കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് തീ കെടുത്തുന്ന വാതകവും കാർബൺ ഡൈ ഡയോക്സൈഡാണ് തീ കെടുത്താൻ ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ഉറുമ്പ് കടിക്കുമ്പോൾ കടിക്കുമ്പോഴുണ്ടാകുന്ന ആസിഡാണ് ഫോമിക് ആസിഡ് ഫോമിക് ആസിഡാണ് ഉറുമ്പ് കടിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്നാൽ ഈ ഉറുമ്പ് കടിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയ്ക്കും കാരണം ഫോമിക് ആസിഡ് തന്നെയാണ് നിറം മാറ്റത്തിലൂടെ ആസിഡുകളെയും ആൽക്കലികളെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥമാണ് സൂചകങ്ങൾ സൂചകങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ആസിഡിനെയും ആൽക്കലിയെയും തിരിച്ചറിയുന്നത് നമ്മൾ സൂചകങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ചില സസ്യഭാഗങ്ങളുണ്ട് അവയാണ് മഞ്ഞൾ ചെമ്പരത്തിപ്പൂവ് ബീറ്റ്റൂട്ട് മഞ്ഞൾ ചെമ്പരത്തിപ്പൂവ് ബീറ്റ്റൂട്ട് ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന സൂചകമാണ് ലിറ്റ്മസ് പേപ്പർ ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ചാണ് ലബോറട്ടറികൾ സൂചകങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് ആസിഡിനെയും ആൽക്കലിയും തിരിച്ചറിയാനുള്ള സൂചകങ്ങളായി ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്നതാണ് ഫിനോഫ്തലിൻ മീഥെയിൽ ഓറഞ്ച് മറ്റ് സാധനങ്ങൾ അതിന് രണ്ടിനെയും അതായത് ആസിഡിനെ ആൽക്കലിയും തിരിച്ചറിയാൻ ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന മറ്റ് സാധനങ്ങൾ ലിറ്റ്മസ് പേപ്പറിനെ കൂടാതെ ഉപയോഗിക്കുന്നതാണ് ഫിനോഫ്തലിൻ മീഥെയിൽ ഓറഞ്ച് ആസിഡിനെ തിരിച്ചറിയാനായി ഉപയോഗിക്കുന്ന സൂചകങ്ങളാണ് നീല ലിറ്റ്മസ് പേപ്പർ ഫിനോഫ്തെലിൻ മീഥയിൽ ഓറഞ്ച് മഞ്ഞൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നീല ലിറ്റ്മസ് പേപ്പറാണ് ആസിഡിനെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത് ഫിനോഫ്തലിൻ മീഥയിൽ ഓറഞ്ച് മഞ്ഞൾ ആൽക്കലിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത് ചുവന്ന ലിറ്റ്മസ് പേപ്പറും ഫിനോഫ്തെലിൻ മീഥയിൽ ഓറഞ്ച് മഞ്ഞൾ ഇതിത്രയാണ് ഇവിടെ ആസിഡും ആൽക്കലിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റുന്നത് ആസിഡിനെ തിരിച്ചറിയാൻ നമ്മൾ ഉപയോഗിക്കുന്ന നീല ലിറ്റ്നസ്സും എന്നാൽ ആൽക്കലിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ചുവന്ന ലിറ്റ്നസ്സും ആണ് നിർവീര്യ വസ്തുവിനെ സൂചിപ്പിക്കുന്ന പി എച്ച് മൂല്യം എപ്പോഴും ഏഴായിരിക്കും നിർവീര്യ വസ്തുവിൻ്റെ പി എച്ച് മൂല്യം എപ്പോഴും ഏഴായിരിക്കും ശുദ്ധജലത്തിൻ്റെ പി എച്ച് മൂല്യവും ഏഴാണ് ശുദ്ധജലത്തിൻ്റെ പി എച്ച് മൂല്യം ഏഴാണ് ആൽക്കലി സ്വഭാവമുള്ള പീയച്ച മൂല്യം എപ്പോഴും ഏഴിന് മുകളിലായിരിക്കും ഏഴിന് മുകളിൽ പിയച്ച് മൂല്യം വരുന്നതെല്ലാം ആൽക്കലി സ്വഭാവമുള്ളവയും എന്നാൽ ഏഴിന് താഴെയുള്ള പിയച്ച് മൂല്യങ്ങൾ ആസിഡ് സ്വഭാവമുള്ളവയുമാണ് ഏഴിൽ താഴെ ആസിഡും ഏഴിൽ കൂടുതൽ ആൽക്കലിയും ഏഴുള്ളത് നിർവീര്യ വസ്തുക്കളുമായിരിക്കും ഏഴുള്ളത് നിർവീര്യ വസ്തുക്കളും ആയിരിക്കും